ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ ആനുവൽ കൺവെൻഷനിൽ നമുക്കെല്ലാവർക്കും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ പങ്കെടുക്കുവാൻ കർത്താവ് കൃപ തന്നതോർത്ത് നമ്മുടെ കൈകൾ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. വളരെ മനോഹരമായ ഗാനം നാം കേൾക്കുകയായിരുന്നല്ലോ, നാം ചേർന്ന് പാടുകയായിരുന്നുവല്ലോ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളാണ് കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. പവർവിഷൻ്റെ ആനുവൽ കൺവെൻഷൻ, ഇതെല്ലാം ചരിത്രത്തിലെ പുതിയ പേരുകളാണ്. ചാനലിൽ പല കാര്യങ്ങൾ നാം കാണാറുണ്ട്, എന്നാൽ ഇതാ ഇതൊരു ആനുവൽ കൺവെൻഷനായിട്ട് ഒരാഴ്ച നടക്കുകയാണ്, വാർഷിക കൺവെൻഷൻ. ദൈവം നടത്തിയ വിധങ്ങളെല്ലാം ഓർത്ത് ഞാനും കർത്താവിനെ സ്തുതിക്കുന്നു. ആരോഗ്യത്തോടെ, സമാധാനത്തോടെ, പ്രത്യാശയോടെ നമുക്കിന്നും ആയിരിക്കാൻ ദൈവം കൃപ ചെയ്തു. വീടുകളിലിരുന്നു കൊണ്ട് ടി വിയിലൂടെ കാണുന്നവരും യൂട്യൂബിലൂടെ കാണുന്നവരും അല്ലാതെ വിവിധ സാഹചര്യങ്ങളിലൂടെ ഇത് കാണുന്ന എല്ലാവരെയും ഞങ്ങൾ വളരെ സ്നേഹത്തോടെ വന്ദനം ചൊല്ലുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് നന്ദി. നിങ്ങൾ ഈ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഹൃദയം നിറഞ്ഞ നന്ദി. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് പ്രത്യേക അറിയിപ്പുകൾ ഈ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളെ അറിയിക്കാൻ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, വിശുദ്ധ ബൈബിളിനെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഞാൻ അർത്ഥമാക്കിയത് എന്താണെന്ന് പറയാം. മൊബൈലിൽ ബൈബിളുണ്ട്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ബൈബിളുണ്ട്. പക്ഷേ അത് വ്യക്തിപരമായ പഠനത്തിന് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ പൊതുയോഗങ്ങളിൽ ദയവ് ചെയ്ത് വിശുദ്ധ ബൈബിൾ തുറന്ന് ഉപയോഗിക്കുവാൻ മടിക്കരുത്. ഈ പുസ്തകം ഈ വിധത്തിൽ പ്രിൻ്റ് ചെയ്ത് നമ്മുടെ കൈകളിലെത്തിക്കുവാൻ ഒത്തിരി അധ്വാനിച്ചവർ ഉണ്ട്. ഇപ്പോഴത്തെ നിലവാരത്തിൽ മുമ്പോട്ട് പോയാൽ വേദപുസ്തകത്തിൻ്റെ അച്ചടി നിന്നു പോകാൻ വരെ സാധ്യതയുണ്ട്. കാരണം ആളുകൾ വാങ്ങാൻ ഇല്ലാതെ വരുന്നു. മാധ്യമങ്ങളിൽ ബൈബിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു സുപ്രഭാതത്തിൽ തുടച്ചു നീക്കാനും കഴിയുമെന്ന് മറക്കണ്ട. അതുകൊണ്ട് വേദപുസ്തകത്തെ മാറോട് ചേർത്ത് പിടിക്കുക, അത് തുറന്ന് വായിക്കുക, ഗ്രഹിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രണ്ടാമത് എനിക്ക് നിങ്ങളെ ഓർപ്പിക്കുവാനുള്ളത്, ഈ ലോക്ക്ഡൗണിൻ്റെ കാലത്ത് ബഹുമാന്യനായ കെ സി ശാമുവേൽ പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ മനുഷ്യർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സമയത്ത് ദൈവം തുറന്ന ഒരു നീരുറവയാണ് പവർവിഷൻ. ഒരു വർഷം നമുക്ക് ഒരുമിച്ച് പലയിടത്തിരുന്നുകൊണ്ട് ഒരിടത്തിരിക്കുന്നത് പോലെ പവർവിഷനിലൂടെ കർത്താവിനെ ആരാധിക്കുവാനും വചനം കേൾക്കാനിടയായി. ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിച്ച രണ്ടാമത്തെ കാര്യം, ബൈബിൾ ഇല്ലാതെയാക്കുക എന്ന പിശാചിൻ്റെ തന്ത്രം ഒത്തിരി വർഷങ്ങളായിട്ട് പയറ്റുകയാണ്. എന്നാൽ ബൈബിൾ വർദ്ധിച്ചു വരികയാണ്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം ലോകം മുഴുവൻ നടക്കുന്നുണ്ട്, ക്രിസ്തീയ ആലയങ്ങൾ അടച്ചുപൂട്ടുക. അത് നമുക്ക് സംഭവിച്ചുകൂടാ. ഇപ്പോൾ ഗവൺമെൻറ് പ്രോട്ടോക്കോൾ അനുസരിച്ച് ആരാധനാലയങ്ങൾ തുറന്നു തുടങ്ങി മിക്കവാറും സ്ഥലങ്ങളിൽ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ചർച്ചിൽ പോകുവാൻ കഴിയുന്ന ആരും പോകാതിരിക്കരുത്. നിങ്ങളുടെ ചർച്ചിൻ്റെ കൂട്ടായ്മകളെ ഉപേക്ഷയായി വിചാരിക്കരുത് എന്ന് ദൈവനാമത്തിൽ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. പവർവിഷനിൽ നിങ്ങൾക്ക് എല്ലാ ആത്മീയ വിരുന്നുകളും ലഭിക്കുന്നുണ്ടെങ്കിലും നമ്മൾ വളരെ അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ സഭകൾ, സഭാ ഹോളുകൾ അടഞ്ഞു പോകരുത്.
നിങ്ങൾ നിങ്ങളുടെ ലോക്കൽ സഭയോടുള്ള ബന്ധം കുറഞ്ഞു പോകരുത്, അത് മുൻകാലങ്ങളേക്കാൾ വർദ്ധിച്ചു വരണം. കാരണം ഒരുമിച്ച് കൂടിയുള്ള കൂട്ടായ്മകളിലൂടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വേണ്ടിയും നമ്മിലൂടെയും കർത്താവിന് ലോകത്തിൽ ചെയ്യുവാനുണ്ട്. അതുകൊണ്ട് ഒത്തൊരുമിച്ചുള്ള കൂട്ടായ്മകളെ ഉപേക്ഷയായി വിചാരിക്കുവാൻ നിങ്ങൾ ഈ ടി വിയെ ഒരു മറയാക്കരുത് എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. എന്നാൽ ഒരു പ്രായപരിധി കഴിഞ്ഞവർക്ക് പോകുവാനുള്ള അനുവാദം ഇപ്പോഴുമായിട്ടില്ല. അങ്ങനെ വിവിധ കാരണങ്ങളാൽ പോകാൻ കഴിയാത്തവർക്ക് നിങ്ങൾക്ക് ഈ കൂട്ടായ്മകളെ, വിശേഷാൽ ഞായറാഴ്ചത്തെ കൂട്ടായ്മകളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാമല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനും ഒരു സഭാ ശുശ്രൂഷകനാണ്. ഒന്നിലധികം ആലയങ്ങൾ പണികഴിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓർമ്മയും ബുദ്ധിമുട്ടും എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്, നമ്മുടെ ആലയങ്ങളെയും നമ്മുടെ കൂട്ടായ്മകളെയും ഉപേക്ഷയായി വിചാരിക്കരുത് എന്ന് വളരെ സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന സന്ദേശത്തിന് വേണ്ടി 1 തെസ്സലോനിക്കർ 4:13-14 ഇപ്പോൾ ഇവിടെ വായിക്കുന്നത് ദയവായി ശ്രദ്ധിച്ചാലും നിങ്ങൾ ബൈബിൾ തുറക്കണമേ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1:13-14 സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്നും നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. ആമേൻ. സ്വർഗീയ പിതാവേ, ഈ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങളെ അതിനായിട്ട് വിനയപ്പെടുത്തുന്നു. അടിയൻ്റെ നാവിനെ, ചിന്തയെ, ഓർമ്മയെ, ബോഡി ലാംഗ്വേജിനെ സമർപ്പിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതുപോലെ നടന്ന പൊതു മീറ്റിങ്ങിൽ ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ കർത്താവിൻ്റെ കൃപയാൽ സാധിച്ചത് പ്രത്യാശയുള്ളവരോ ഇല്ലാത്തവരോ എന്ന വിഷയമാണ്. എന്നാൽ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ രണ്ടാം ഭാഗം, അല്ലെങ്കിൽ മറ്റൊരു സന്ദേശം, ക്രിസ്തീയ പ്രത്യാശയുടെ അടിസ്ഥാനം. ഇതാണ് വാസ്തവത്തിൽ ഇന്നത്തെ സന്ദേശം, ദി എവിഡൻസ് ഓഫ് അവർ ഹോപ്പ്, നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം. പ്രത്യാശയുള്ള മനുഷ്യനെ രോഗത്തിന് പോലും തകർക്കാൻ കഴിയില്ല. പ്രത്യാശയുള്ള മനുഷ്യനെ ദാരിദ്ര്യത്തിന് തകർക്കാൻ കഴിയില്ല. പ്രത്യാശയുള്ള മനുഷ്യനെ അസൂയക്കാർക്ക് തകർക്കാൻ കഴിയില്ല. പ്രത്യാശയുള്ള മനുഷ്യനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ പിശാചൻ്റെ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ആയുധം നിരാശയാണ്. ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർ പോലും ഒത്തിരി പേര് ഡിപ്രഷനിൽ ആയിപ്പോയി. എന്തിനേറെ ഡോക്ടർമാർ പോലും ഡിപ്രഷനിൽ ആയിപ്പോയി. അപ്പം നമ്മെ സഹായിക്കുമെന്ന് നാം പ്രതീക്ഷിച്ചവർ നിരാശയിലായിപ്പോയെങ്കിൽ പിന്നെ ആര് പ്രത്യാശയുള്ളത് നിൽക്കും? അപ്പോൾ നമ്മൾ ഇന്ന് ധ്യാനിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രത്യാശയുടെ ആ അടിസ്ഥാനം എന്താണ്, അടിസ്ഥാനം എന്താണ്, അതിനെന്താണെന്ന്, അതിനെ പ്രേരിപ്പിക്കുന്ന അതിൻ്റെ എവിഡൻസ് എന്താണ്? മറ്റൊന്നുമല്ല, യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. പ്രൈസ് ദി ലോർഡ്. വാക്യത്തിലേക്ക് നോക്കൂ, ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ, അതാണ് അതിൻ്റെ എവിഡൻസ്.
യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് താങ്കൾ വിശ്വസിക്കുന്നു? ആ വിശ്വാസത്തിലേക്ക് എത്തുന്നതിന് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, യേശു കർത്താവ് പൂർണ്ണ മനുഷ്യനായി ഈ മണ്ണിൽ 33.5 തിരുവയസ് വരെ ജീവിച്ച ചരിത്രപുരുഷനായ മനുഷ്യനായിരുന്നു എന്ന് വിശ്വസിക്കുന്നുവോ? പൂർണ്ണ ദൈവമായ കർത്താവായ യേശു പൂർണ്ണ മനുഷ്യനായി ഈ മണ്ണിൽ ജീവിച്ചു എന്ന് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നില്ലെങ്കിൽ ഔഗസ്തോസ് കൈസർ ജീവിച്ചിരുന്നുവോ? പീലാത്തോസ് ജീവിച്ചിരുന്നുവോ? ഹേരോദാവ് ജീവിച്ചിരുന്നുവോ? ഹന്നാവ്, കയ്യേപ്പാവ് തുടങ്ങിയ ആളുകൾ ജീവിച്ചിരുന്നുവോ? ഇനിയും കുറെ പേരുടെ പേര് പറയാം. ലൂക്കോസ് എന്ന സുവിശേഷകൻ ക്രിസ്തുവിൻ്റെ ജീവചരിത്രം അഥവാ സുവിശേഷം രചിക്കുമ്പോൾ ലൂക്കോസ് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിച്ചു എന്ന്, ലൂക്കോസിൻ്റെ സുവിശേഷം ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ലൂക്കോസ് കുറേ ചരിത്രപുരുഷന്മാരുടെ പേരുകൾ കേട്ടോണം. തിബരിയാസ് കൈസരുടെ വാഴ്ചയുടെ 15 ആണ്ടിൽ, അപ്പൊ തിബരിയാസ് കൈസർ ജീവിച്ചിരുന്നോ? ഹിസ്റ്ററി പഠിക്കുന്നവരോട് ചോദിക്കുക, ഇല്ലെങ്കിൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക. ഒരു കെട്ടുകഥയുടെ അടിസ്ഥാനത്തിലല്ല ഈ വിശ്വാസം നിൽക്കുന്നത്, ഒരു ഭാവനയുടെ അടിസ്ഥാനത്തിലല്ല ഈ വിശ്വാസം നിൽക്കുന്നത്, ഒരു സങ്കല്പ കഥാപുരുഷന്റെ അടിസ്ഥാനത്തിലല്ല ഈ വിശ്വാസം നിൽക്കുന്നത്. ആരെയും ഞങ്ങൾ വിമർശിക്കുന്നില്ല, പക്ഷെ ഞങ്ങളൊരു സത്യം പറഞ്ഞേ പറ്റൂ. ചരിത്രപുരുഷനായ യേശുവിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. നോക്കൂ, തിബരിയാസ് കൈസർ, ഓക്കെ, അയാളുടെ ഭരണകാലഘട്ടത്തിൻ്റെ 15 വർഷം, ആ സമയത്ത് ദ സെയിം ടൈം പീലാത്തോസ് യഹൂദ്യ നാടുവാഴുന്നു, നാടുവാഴിയായി പീലാത്തോസ് ഭരിക്കുന്നു. ചരിത്രത്തെ നിഷേധിക്കാൻ പറ്റുമോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ബഹുമാന്യനായ ശ്രീ നരേന്ദ്രമോദി അവർകൾ പ്രധാനമന്ത്രിയായിരിക്കും കാലം ആഭ്യന്തരമന്ത്രിയായി ശ്രീ അമിത്ഷാ ഉണ്ടായിരുന്നു എന്നത് ചരിത്രത്തിൽ നിന്ന് മായ്ക്കാൻ പറ്റൂല. ദ സെയിം ടൈം, അതേസമയം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സഖാവ് പിണറായി വിജയനായിരുന്നു എന്നത് നിഷേധിക്കാൻ പറ്റില്ല. ചരിത്രത്തെ നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കെട്ടിടം ഇടിച്ചു കളയാം, ഒരു പ്രതിമ ഇടിച്ചു കളയാം, പക്ഷെ ചരിത്രം എപ്പോഴും ചരിത്രമായിരിക്കും. നോക്കൂ, അടുത്തയാള് ഹേരോദാവ് ഗലീലയിൽ. ഗലീല എന്നൊരു സ്ഥലമുണ്ടോ? യഹൂദി എന്നൊരു സ്ഥലമുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ അന്നത്തെ ഭരണകർത്താവ് ഹേരോദാവാണ്. അവന്റെ സഹോദരനായ ഫിലിപ്പോസ്, അപ്പൊ അവര് ബ്രദേഴ്സാണ്, ചരിത്രമാണ്. ഇദുരിയ ത്രികോണിത്തി ദേശങ്ങളിലും, അടുത്തയാളെ കേട്ടോണം, ലുസന്യാസ് അബിലേനിയയിലും ഇടപ്രഭുക്കന്മാരായി വാഴുന്നു. അപ്പൊ അത് അത് പൊളിറ്റിക്കൽ ലെവല്, പൊളിറ്റിക്കൽ സ്റ്റാൻഡേർഡ്, പൊളിറ്റിക്കൽ ഹിസ്റ്ററി. ഇനിയും റിലീജിയസ് ഹിസ്റ്ററി കേട്ടോണം. ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായി. ഒരു മഹാപുരോഹിതനെ പാടുള്ളൂ, പക്ഷെ അന്നത്തെ ഒരു പ്രത്യേക അഡ്ജസ്റ്റ്മെന്റിൽ രണ്ടുപേരും മഹാപുരോഹിതന്മാരായിരിക്കുന്നു. ചരിത്രമാണെന്നേ ആ കാലത്ത്. അടുത്ത പേര് കേട്ടണം, സെക്കരിയാവിന്റെ മകനായി യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായി. സെക്കരിയാവ് ജീവിച്ചിരുന്നു. ആ സെക്കരിയാവിന്റെ മകനാണ് സ്നാപക യോഹന്നാൻ. ആ സ്നാപക യോഹന്നാനാണ് യേശു കർത്താവിനെ പരിചയപ്പെടുത്തിയത്. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എത്ര ക്ലിയർ ഹിസ്റ്ററിയാണ് ബൈബിൾ തരുന്നത്. ഒരിടത്തൊരിടത്തൊരിടത്തൊരു മനുഷ്യനുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് പെരുപ്പിക്കുകയല്ല,
ചരിത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് പറയുവാൻ പൗലോസ് തുനിയുകയാണ്. എവിടെ നിന്നുകൊണ്ടാണ്? സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ തുടങ്ങിയുള്ള മഹാന്മാർക്ക് ജന്മം കൊടുത്ത മണ്ണിൽ നിന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ പ്രത്യാശയില്ലാതെ മറ്റുള്ളവരെ പറ്റി ദുഃഖിക്കാതിരിക്കേണ്ടതിന്, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. ക്രിസ്തു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, വീടുകളിൽ ഇരുന്നു കൊണ്ടും യാത്രാമധ്യത്തിലും വചനം കേൾക്കുന്നവരെ, ഒരു ചോദ്യത്തിന് ഉത്തരം പറയണം. യേശു കർത്താവ് മരിച്ചു ഉയർത്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ശരിയാണെങ്കിൽ കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ ബേസിക് ഫെയ്ത്ത്, ഫണ്ടമെന്റൽ ഫെയ്ത്ത്. ഇതല്ലാതെ വേറെ ഒന്നുമല്ല നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ. ക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരുന്ന അനവധി ഭക്തന്മാരും ശ്രേഷ്ഠന്മാരും വിശ്വാസ വീരന്മാരും ബൈബിളിലുണ്ട്. പക്ഷെ അതൊന്നുമല്ല എൻ്റെ വിശ്വാസത്തിന്റെ അടിത്തറ. എൻ്റെ വിശ്വാസത്തിന്റെ അടിത്തറ തുറന്ന ഒരു കല്ലറ ഇപ്പോഴും പലസ്തീനിലുണ്ട്. അതാണ് എൻ്റെ വിശ്വാസത്തിന്റെ അടിത്തറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അപ്പോസ്തോലൻ പറയുകയാണ്, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മനുഷ്യരെ പോലെ ദുഃഖിക്കരുത്. ദുഃഖം കുറയ്ക്കാൻ ഒരു മരുന്ന് തരാം. അതെന്താണെന്നറിയാമോ? അത് ടാബ്ലറ്റ് അല്ല, അതൊരു ഇൻഫർമേഷനാണ്, അതൊരു അറിവാണ്. അറിവ് ദുഃഖം കൂട്ടുമോ കുറയ്ക്കുമോ? ശ്രദ്ധിച്ച് കേൾക്കണം. അല്പ അറിവ് ദുഃഖം കൂട്ടും, വ്യക്തമായ അറിവ് ദുഃഖം കുറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊരു ചെറിയൊരു നടുവേദനയായിട്ട്, നമ്മൾ നടുവേദന വന്നാൽ സാധാരണഗതിയിൽ ആയുർവേദത്തിൽ പോകും. അവർ ഒരു കുഴമ്പ് തന്നു, രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കിഴിവ തന്നു, അത് കഴിഞ്ഞപ്പോൾ ഒരു കഷായം തന്നു, അത് കഴിഞ്ഞപ്പോൾ ഒന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അങ്ങനെ സന്ധ്യയായ വിശ്വസമായി 3 മാസം കളഞ്ഞു. അപ്പം നിങ്ങളുടെ അറിവുള്ള നിങ്ങളുടെ സ്വന്തത്തിൽപ്പെട്ട ഒരാൾ വീട്ടിൽ വരുന്നു, നിങ്ങളെ നിർബന്ധമായിട്ട് കാറേ കയറ്റി കൊണ്ടുപോയി ഒന്ന് സ്കാൻ ചെയ്യിപ്പിക്കുക. അവർ ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്ത് വേണ്ടി ഡോക്ടർ പറഞ്ഞു, അടിയന്തര ശസ്ത്രക്രിയ വേണം. അറിവ് ദുഃഖമുണ്ടാക്കി അല്ലേ? ആദ്യത്തെ അറിവോ? ആദ്യത്തെ അറിവിൽ ഒരു പ്രശ്നവുമില്ല. രണ്ടാമത്തെ അറിവോ? രണ്ടാമത്തെ അറിവ് ദുഃഖമുണ്ടാക്കി. അപ്പം നിങ്ങൾ വേറൊരു 3-ാമതൊരു ഒപ്പീനിയന് പോയി. വളരെ നന്നായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിവുള്ള വിദഗ്ധനായ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ആ സ്കാനിങ് റിപ്പോർട്ടും എക്സ്റേയും എല്ലാം എടുത്ത് വെച്ച് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി, ഇതിങ്ങനെ പോയാൽ നിങ്ങൾ അടുത്ത 3 മാസത്തിനുള്ളിൽ തളർന്നു പോകും, ഇത് കാലിലേക്ക് ബാധിക്കും. അതുകൊണ്ട് വളരെ ചെറിയൊരു ഓപ്പറേഷനിലൂടെ നിങ്ങൾക്ക് വെറും 2 മാസത്തെ റെസ്റ്റ് കഴിഞ്ഞാൽ നോർമൽ ജീവിതത്തിലേക്ക് വരാം. അറിവ് പ്രത്യാശ തരുന്നുണ്ടോ? അറിവ് ധൈര്യം തരുന്നുണ്ടോ? എൻ്റെ ഒരു സഹോദരൻ, കൂട്ടുപ്രവർത്തകൻ, ഒരു മരത്തിൽ നിന്ന് വീണു. അദ്ദേഹം ജോലി ചെയ്തുകൊണ്ട് സുശേഷ ജോലി ചെയ്യുന്ന ഒരു സാധുവായ സഹോദരന മരത്തിൽ നിന്ന് വീണു, നട്ടലിന് പരിക്കുപറ്റി. എൻ്റെ മറ്റൊരു ദൈവദാസൻ എന്നെ വിളിച്ചു വെച്ച് പറഞ്ഞു, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ആശുപത്രിയിലാണ്, പ്രാർത്ഥിക്കണം. പെട്ടെന്ന് സി ടി സ്കാൻ, MRI സ്കാൻ എല്ലാം എടുക്കുന്നു, പരിശോധിക്കുന്നു. റിപ്പോർട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു 2-3 റിപ്പോർട്ട് എൻ്റെ ഫോണിലേക്ക് വന്നപ്പോൾ ഉടൻ തന്നെ സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറയുന്നു. പാസ്റ്റർ, എന്ത് ചെയ്യണം? അല്ലാതെ പ്രതിസന്ധിയിലാണ്, 2.5 ലക്ഷം രൂപ ഇപ്പം ഉണ്ടാക്കണം, പൈസ അവിടെ നിൽക്കട്ടെ, ഇത് ഇവിടെ ചെയ്യണോ? സെക്കൻഡ് ഒപ്പീനിയന് പോകണോ? കണ്ടോ, അറിവുകൾ നമുക്ക് ഭയവും ദുഃഖവും ഉണ്ടാക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഒരു 10 മിനിറ്റ് എനിക്ക് തരണമെന്ന് പറഞ്ഞു. എനിക്ക് പരിചയമുള്ള ഒരു ഓർത്തോ ഡോക്ടർക്ക് ഞാനിത് അയച്ചു കൊടുത്തു. അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വിവരിച്ചു തന്നു, പാസ്റ്ററെ
ഇത് സർജറി ചെയ്യണം. ചെയ്യാതെ റെസ്റ്റിലൂടെ ഇത് സുഖപ്പെടുത്താൻ ശ്രമിച്ചാൽ വളരെ പ്രായം കുറഞ്ഞ ആളല്ലേ, അത് വലിയൊരു അപകടം നമ്മൾ വിളിച്ചു വരുത്തുകയാണ്. പിന്നെ എവിടെ ചെയ്യണം എന്ന് നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചു കണ്ടോ. വിശദമായ അറിവ് വന്നപ്പോൾ നമുക്ക് പ്രത്യാശയായി, നമുക്ക് ധൈര്യമായി. പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകളിലേക്ക് നോക്കൂ. വെറുതെ നമ്മളൊരു പൊട്ടക്കഥയൊന്നുമല്ല ഞങ്ങൾ വിളിച്ചു പറയുന്നത്. ഇത് നിങ്ങൾ അറിഞ്ഞേ പറ്റൂ, ഈ മെസ്സേജ് നിങ്ങൾ കേട്ടേ പറ്റൂ. കാരണം മറ്റ് കാര്യങ്ങളൊക്കെ താൽക്കാലികമാണ്. ഇവിടെ വരും എല്ലാവരും, ഇവിടെ വരും എല്ലാവരും. കേട്ടില്ല, ഒന്നുകൂടെ പറയാം. ഇവിടെ വരും എവിടെ? 1 തെസ്സലോനിക്കർ 4:13 എല്ലാവരും വരും ഒരു ദിവസം. ദുഃഖനാളുകൾ ജീവിതത്തിൽ വരും, പക്ഷേ ആ ദുഃഖത്തെ കുറയ്ക്കുവാൻ ഒരു മരുന്ന് എന്താണ്? അറിവ്. ഏതറിവ്? മരിച്ചുപോയവരെ കുറിച്ചുള്ള അറിവ്, അഥവാ മരണത്തെക്കുറിച്ചുള്ള അറിവ്. വാക്യം ഇങ്ങനെയാണ്, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. അപ്പം രണ്ട് കാര്യം ആദ്യമേ പറയാം. 1, നിദ്ര കൊള്ളുന്നവരെ കുറിച്ചുള്ള അറിവ്. 2, യേശുവിനെ കുറിച്ചുള്ള അറിവ്. ഈ രണ്ട് അറിവാണ് നമുക്ക് പ്രത്യാശ തരുന്നത്. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണേ. ശ്രദ്ധ മാറിപ്പോകാൻ ഒത്തിരി സാധ്യതയുണ്ട്. വീട്ടിലിരുന്ന് കേൾക്കുന്നത് കൊണ്ടും കുട്ടികളൊക്കെ ഓടി നടക്കുന്നത് കൊണ്ടും പല ഡിസ്റ്റർബൻസ് വരാം. പക്ഷെ ദയവായി ശ്രദ്ധിക്കണേ, പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണം. ഞാൻ ഇന്ന് മിനിഞ്ഞാന്നൊരു വീട്ടിൽ ഒരു റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ ഒരു പ്രിയ സഹോദരിയെ കാണാൻ ചെന്നപ്പോൾ, കഴിഞ്ഞ ആഴ്ചത്തെ മീറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണ്. ഇങ്ങനെ മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എന്നാ കിടന്നേക്കാവെന്ന് വെച്ചപ്പോൾ, നിങ്ങൾ പ്രത്യാശയുള്ളവരോ എന്ന വചനം വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റിരുന്ന് ഒരു തലയുണ്ണി എടുത്തു വെച്ച് ചാരിയിരുന്ന മുഴുവൻ മീറ്റിങ്ങും പങ്കെടുത്തു എന്ന്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ച് കേൾക്കണം. യേശു ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇതാ പൗലൂസിൻ്റെ ചോദ്യം. ഒന്നുകൂടെ ഞാൻ ആ വാക്യത്തിലേക്ക് വരാം. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ മാത്രമേ ബൈബിൾ വിശ്വസിച്ചിട്ട് കാര്യമുള്ളൂ. ഒന്നുകൂടെ പറയാം, ക്രിസ്തുവിൻ്റെ ജനനം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, ഈ കാര്യം വിശ്വസിക്കുന്നില്ലെങ്കിൽ ബൈബിൾ വിശ്വസിക്കാൻ മെനക്കെടണ്ട. ബൈബിളിൻ്റെ മുഴുവൻ സത്യങ്ങളും ഇതെല്ലാം നിൽക്കുന്നത്. പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. അപ്പം നമ്മുടെ പ്രത്യാശയുടെ ഉറപ്പ് അഥവാ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്, ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ്. അങ്ങനെയെങ്കിൽ തുടർന്നുള്ള മിനിറ്റുകളിൽ നമ്മൾ എന്താ ധ്യാനിക്കാൻ പോണത്? ക്രിസ്തു മരണത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു? ഞാൻ സമയമനുസരിച്ച് 5 കാര്യം പറയാമെന്ന് ആഗ്രഹിക്കുന്നു. ക്രിസ്തു മരണത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു? ആദ്യമേ വായിക്കാൻ പോണത് യോഹന്നാന്റെ സുവിശേഷം 11:11 യോഹന്നാന്റെ സുവിശേഷം 11:11 ഇതു പറഞ്ഞിട്ട് അവൻ, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ വാക്യത്തിന് വേണ്ടി കൈ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ലാസർ മരിച്ചു കിടക്കുകയാണ്. കർത്താവ് ഒത്തിരി ദൂര സ്ഥലത്താണ്. കർത്താവ് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടോ, എൻ്റെ സ്നേഹിതൻ ഉറങ്ങുകയാണ്, ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു. എന്തൊരു വാക്കാണിത്! ഞാൻ വെല്ലുവിളി എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, എങ്കിലും ചോദിക്കുക, ഇങ്ങനെ പറഞ്ഞ ആരെങ്കിലും ചരിത്രത്തിലുണ്ടോ? ഇങ്ങനെ പറയാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? ഇന്ന് വരെ ഒരാളെ വന്നിട്ടുള്ളൂ മരണത്തെക്കുറിച്ച് ഇത്ര കോൺഫിഡൻസ് ഉള്ള ഒരാൾ. ഓ, എനിക്ക് കർത്താവിനോടുള്ള സ്നേഹവും വിശ്വാസവും ഒക്കെ അതാ കാരണം. കർത്താവിന് ഏറ്റവും ക്ലോസ് വീടാത്. ലാസർ മരിച്ചപ്പോൾ പറയുക, അവനെ ഉറങ്ങുക, ഞാനവനെ ഉണർത്താൻ പോവുക.
അപ്പോൾ ഒന്നാമത്തെ ചിന്ത എന്നാന്ന് അറിയാവോ? യേശു മരണത്തെ നിസാരവൽക്കരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? അതിന് ഉറക്കം ഒന്ന് പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ പേരുകൊണ്ട് തന്നെ ചെറുതാക്കാം വലുതാക്കാം. ഒരു സംഭവത്തെ ചെറുതുമാക്കാം വലുതുമാക്കാം. ഒരു ഒരു മേജർ സർജറി എന്ന് ഡോക്ടർമാർ പറയത്തില്ല. മേജർ സർജറി ആണെങ്കിൽ ഡോക്ടർ പറയുന്നത് എന്താണെന്നറിയോ? ഒരു ചെറിയ ഓപ്പറേഷൻ വേണം, അതേ പറയത്തുള്ളൂ. അത് അത് വേറൊരാൾ കേട്ടേച്ച്, മൂന്നാമതൊരാൾ കേട്ടേച്ച്, നാലാമതൊരാളോട് പറയുമ്പോൾ ഒരു മേജർ സർജറി. ആ മേജർ കേൾക്കുമ്പോൾ തന്നെ ആൾ പകുതി ജീവൻ പോകും. യേശു കർത്താവ് വളരെ സിമ്പിളായിട്ട് പറയാം, അവനെ ഉറങ്ങുക. അത് കളിപ്പിക്കാൻ പറഞ്ഞതല്ല, ഉണർത്താമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് പറഞ്ഞ. ഓഹ്, ദൈവത്തിന് മഹത്വം. ഇതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലനും ഈ വാക്ക് ഉപയോഗിച്ചത്, നിങ്ങൾ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച്. അപ്പോൾ ഉറക്കത്തെ, സോറി, മരണത്തെ ഉറക്കം എന്ന് വിളിച്ച് കർത്താവ് കളിയാക്കി കളഞ്ഞു. മരണത്തിൻ്റെ അധികാരിയായി പിശാച് അപ്പുറത്ത് നിന്ന് കേൾക്കുക, ഇദ്ദേഹം എന്താ ഇപ്പുറത്ത് ചരിത്രത്തിൽ ആരും പറയാത്ത വാക്ക്? അവനുറങ്ങുക. അതെന്താ? എനിക്കവനെ ഉണർത്താൻ അറിയാമെന്നേ. അപ്പോൾ ഉറക്കവും മരണമായിട്ടുള്ള വ്യത്യാസം എന്താ? ഉറക്കവും മരണവുമായിട്ടുള്ള സാമ്യം എന്താ? സാമ്യമുണ്ട്, വ്യത്യാസമുണ്ട്. ഉറക്കത്തിന് മരണത്തോടുള്ള സാമ്യം എന്താണ്? മരിച്ചു കിടക്കുന്നയാളും ഉറങ്ങിക്കിടക്കുന്നയാളും അവിടെ നടക്കുന്ന ഒന്നും അറിയുന്നില്ല, അവിടെ നടക്കുന്ന ഒന്നും അറിയുന്നില്ല. നല്ല ഉറക്കമാണെങ്കിൽ, ഡീപ്പ് സ്ലീപ്പ് കിട്ടിയാൽ അതൊരു ഭാഗ്യ. തൻ്റെ പ്രിയനോ അവൻ ഉറക്കം കൊടുക്കുന്നു എന്നൊരു വാക്യമുണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ പ്രാർത്ഥിക്കുക, ഞങ്ങളും പ്രാർത്ഥിക്കാം. ഒരു നല്ല ഉറക്കമാണ് ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യം കേട്ടോ. ഞാനത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഉറക്കമില്ലാത്ത ഒത്തിരി പേരെ ഈ വർഷത്തിൽ കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ നന്നായൊരു ഉറക്കം കിട്ടിയാൽ ആ പരിസരത്തുള്ളതൊന്നും, ജീവിതത്തിലെ ഭാരങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, സാഹചര്യങ്ങൾ ഒന്നും അറിയത്തില്ല. ഉറക്കം നമ്മളെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇതുപോലെ തന്നെ മരണവും. എന്നാൽ ഉറക്കവും മരണമായിട്ട് വ്യത്യാസമുണ്ട്. ഉറക്കം ഒരു ലിമിറ്റഡ് ടൈം കഴിയുമ്പോൾ ഉണരും. പിന്നെ ഒരാൾ എഴുന്നേക്കുന്നില്ല, ഇച്ചിരിയൂടെ കിടന്നോട്ടെ, സാരമില്ല, ഇച്ചിരിയൂടെ കിടന്നോട്ടെ. ഇപ്പം ഈ കഴിഞ്ഞ സീസണിലൊക്കെ പിള്ളേരൊക്കെ ഈ കോവിഡ് കാലത്തല്ലേ, അപ്പോൾ രാവിലെ ഒന്നും എഴുന്നേക്കുകയില്ല. ഞാൻ പറഞ്ഞാൽ കിടക്കട്ടെ, ഏതായാലും രണ്ടു മൂന്ന് ദിവസം കിടക്കുകയല്ലോ. അപ്പോൾ രാവിലെ ഒരു 10 മണി 11 മണിയാകുമ്പോൾ എഴുന്നേക്കും. അപ്പോൾ ഒരു സമയം കഴിഞ്ഞാൽ ഉണരും. ഓക്കെ, അടുത്ത വ്യത്യാസം എന്നാണെന്ന് അറിയാമോ? ആ സമയം വരെ ആയില്ലെങ്കിൽ ഒന്ന് തട്ടിയാൽ മതി, അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം എടുത്ത് മുഖത്തൊഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ നല്ലൊരു ശബ്ദം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഉണർത്താം. അപ്പോൾ ഉറങ്ങുന്നയാള് ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഉണരും, ഇല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അയാളെ ഉണർത്താം. കർത്താവ് മരണത്തെ ഉറക്കത്തോട് ഉപമിച്ചതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? കർത്താവിന് ഉണർത്താൻ കഴിയും എന്ന് ഉറപ്പുള്ളത് കൊണ്ട്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, അവൻ ഉറങ്ങുകയാണ്, ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു. നിങ്ങളുടെ ചിന്തയുടെ ആഴത്തിലോട്ട് ഇതൊന്ന് വ്യാപിക്കണം, ബ്ലഡിൽ ഇത് കയറണം. ആ വാക്കിനകത്ത് എന്തെല്ലാം സത്യങ്ങളുണ്ട്! ആ ആളുടെ ആ ആത്മാവ്, പ്രാണൻ എവിടെയാണെന്ന് യേശു തമ്പുരാന് കാണാമെന്ന എൻ്റെ വിശ്വാസം, കർത്താവിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, പ്രകൃതി ചികിത്സാലയത്തിൽ ഞാനൊരിക്കൽ പോയപ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, മരുന്നിനേക്കാൾ വിലയേറിയതാണ് ജീവൻ. ജീവൻ ഉള്ളത് കൊണ്ടാണ് ഇഞ്ചക്ഷൻ എഫക്റ്റ് ചെയ്യുന്നത്. നമ്മളൊരു കേസുമായിട്ട് ഹോസ്പിറ്റലിലോട്ട് ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നത് എന്നാണെന്നറിയോ? 1/2 മണിക്കൂർ മുമ്പ് വന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? ജീവൻ ഉണ്ടെങ്കിലേ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ജീവൻ ഇല്ലാത്തതിനെ ട്രീറ്റ് ചെയ്ത് ഒരാൾ ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനില്ലാത്ത ഒരാളെ യേശുവിന്റെ കയ്യിലോട്ട് കൊടുത്തപ്പം ഇതെന്നെ നേരത്തെ കൊണ്ടുരാജേ ചോദിച്ചില്ല, അവന് കൈകാര്യം ചെയ്യാൻ കഴിയും.
ഇതുപോലെ മഹത്തരമായ ഒരു വിശ്വാസം എങ്ങനെ മിണ്ടാതിരിക്കും, എങ്ങനെ പ്രസംഗിക്കാതിരിക്കും, എങ്ങനെ പാടാതിരിക്കും? പ്രൈസ് ലോർഡ്. വീടുകളിൽ ഇരുന്നു കൊണ്ട് ലജ്ജ കൂടാതെ ദൈവത്തെ സ്തുതിച്ചോ. നാം സേവിക്കുന്നത് ഒരു കെട്ടുകഥയല്ല, നമ്മൾ പിന്തുടരുന്നത് ഒരു അന്ധവിശ്വാസത്തെയല്ല. അവനെ ഞാൻ ഉണർത്താൻ പോവുകയാണ്. രണ്ടാമതായിട്ട് യേശു മരണത്തെ എന്ത് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. 11-ാം അധ്യായം, അതേ അധ്യായം എളുപ്പമുണ്ടല്ലോ. 11-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യം നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എന്നറിയോ, ചരിത്രത്തിൽ യേശു മാത്രം മരിച്ചവനെ പേര് വിളിച്ചു. മനസ്സിലായില്ല എന്ന് പറഞ്ഞോട്ടെ, ലോകത്തിലുള്ള എല്ലാവരുടെയും പേര് ജീവൻ പോകുന്നതോടുകൂടെ അവസാനിക്കും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണെങ്കിലും പിന്നെ പറയുന്നത് എന്നറിയോ, എപ്പോഴാ ബോഡി കൊണ്ടുവരുന്നത്, എപ്പോഴാ തോസ് കൂട്ടിയെ കൊണ്ടുവരുന്നതെന്നല്ല, ഓ എന്ത് എന്ത് കഷ്ടാലേ, എപ്പോഴാ തങ്കമ്മാമയെ കൊണ്ടുവരുന്നത്, അല്ലല്ല അല്ലല്ല, ആ വാക്ക് തീർന്നു, ജീവൻ പോയാൽ പേര് പോയി. ആണായാലും പെണ്ണായാലും ബാലനായാലും വൃദ്ധനായാലും അവിടെ ഇവിടെയൊക്കെ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഫോണിൽ കൂടെ, ബോഡി എപ്പോഴാ കൊണ്ടുവരുന്നത്, ബോഡി എവിടെയാണ് വെച്ചിരിക്കുന്നത്, ബോഡി എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, ബോഡി എന്നാ പേര്. ഓ നിങ്ങൾ എൻ്റെ യേശുവിനെ നോക്ക്, ബോഡി എവിടെയാന്നല്ല ചോദിച്ചത്, അവനെ എവിടെയാ വെച്ചതെന്നാ ചോദിച്ചത്. യേശു ബോഡി എന്നൊന്നും ആരും വിളിച്ചിട്ടില്ല, അവനങ്ങനെ വിളിക്കാനും ഒക്കെയില്ല. അവൻ്റെ കണ്ണിൽ ആരും മരിച്ചിട്ടില്ല. കല്ലറയുടെ വാതുക്ക ചെന്നിട്ട് കല്ല് മാറ്റാൻ പറഞ്ഞപ്പോൾ വളരെ സ്നേഹമുള്ള പെങ്ങന്മാർ പറഞ്ഞു, നാറ്റം വെച്ചല്ലോ. നേരത്തെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, മാറ്റിക്കോ. യേശു അവനെ ശവമേ എന്നല്ല വിളിച്ചത്, ലാസറേ. എന്തൊരു വിളിയാ അത്. അപ്പൊ രണ്ടാമത്തെ ചിന്ത, യേശു മാത്രമേ മരിച്ചവനെ പേര് വിളിച്ചിട്ടുള്ളൂ. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്, അവന് മരണം ഇത്രയേ ഉള്ളൂ. മൂന്നാമത്തെ ചിന്ത, കർത്താവിന് മരിച്ചവരുമായി കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഉണ്ടോ? അങ്ങനെയൊക്കെയുള്ള ചില കഥകളും സ്വപ്നങ്ങളും ഒക്കെ പത്രത്തിൽ പോലും വന്നിട്ടുണ്ട്. പേരൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്ന മഹാന്മാരായ ചില ആളുകൾ മരിച്ചവരെ സ്വപ്നം കണ്ടെന്നോ സംസാരിച്ചെന്നൊക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട്. അതൊന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ യേശു കർത്താവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോണം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ ചില വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരം നൽകിയിരിക്കുന്നു. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവൻ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ടു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ. യേശു കർത്താവിന് മരിച്ചവരുമായിട്ട് ആശയവിനിമയം നടത്താൻ കഴിയും, വേറെ ആർക്കും പറ്റത്തില്ല. കർത്താവ് ഇവിടെ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കും, കേൾക്കുന്നവർ ജീവിക്കും. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ള എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ടു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പിന്നിട്ടാനും ചെയ്യും. അവിടെ രണ്ട് ഉയർപ്പ് പറഞ്ഞിരിക്കുന്നു, രണ്ട് മരണം പറഞ്ഞിരിക്കുന്നു. ഒന്നാമത്തേത്, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവർ സുവിശേഷത്തിലൂടെ ദൈവവചനം കേൾക്കുമ്പോൾ, യേശുവിൻ്റെ വചനം കേൾക്കുമ്പോൾ, യേശുവിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, വന്നിരിക്കുന്നു. അന്നു മുതൽ ഇന്നു വരെ ക്രിസ്തുവിൻ്റെ കാലം ആരംഭിച്ചതും മുതൽ ഇന്നു വരെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവർ സുവിശേഷ പ്രസംഗം കേട്ടു ജീവിച്ചുകൊണ്ടിരിക്കുന്നു. തീർന്നില്ല. അവർ തന്നെ കല്ലറയിൽ അടക്കപ്പെട്ടാൽ ഇതേ കർത്താവിൻ്റെ ശബ്ദം വീണ്ടും കേൾക്കുമ്പോൾ ഉയർക്കും.
അതെപ്പോഴാണ്? നമ്മൾ ഇന്ന് വായിച്ച വാക്യത്തിലുണ്ട്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ എന്ന് പറയുന്നതിൽ കർത്താവിൻ്റെ ഗംഭീരനാദം മുഴങ്ങും എന്ന് അധികം വൈകാതെ മുഴങ്ങും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ടാണ് ലാസറിൻ്റെ കല്ലറയ്ക്കൽ യേശു കർത്താവ് പേര് വിളിച്ചത്. ഇല്ലായെങ്കിൽ സകല മൃതന്മാരും ഉയർക്കും. യേശു പറഞ്ഞാൽ കേൾക്കാത്ത ഒരു ഡെഡ് ബോഡിയുമില്ല. യേശു പറഞ്ഞാൽ ഉയർക്കാത്ത ഒരു വ്യക്തിയുമില്ല. സുവിശേഷത്തിൻ്റെ ശക്തിക്കായി കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹാലെലൂയ, ഹാലെലൂയ, ഹാലെലൂയ. നാല് കാര്യം ഞാൻ മരണത്തോടുള്ള ബന്ധത്തിൽ ഇല്ല, നാലാമത്തേത് പറയാം. നാലാമത്തേത്, കർത്താവ് തന്നെ മരിച്ചു. ഒന്നെടുത്താട്ട് വെളിപ്പാട് പുസ്തകം 1:18 വെളിപ്പാട് പുസ്തകം 1:18 ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഞാൻ പിറവത്ത് നിന്ന് രാവിലെ യാത്ര തിരിച്ച് പവർ വിഷൻ സ്റ്റുഡിയോയിൽ വന്നാണ് നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത്. ഇന്ന് രാവിലെ പിറവത്തെ കാലാവസ്ഥ എന്തായിരുന്നുവെന്ന് എനിക്കറിയാവുന്നതുപോലെ നിങ്ങൾക്കറിയില്ല. മരണത്തിനപ്പുറം എന്താണെന്ന് പറയാൻ ആർക്ക് പറ്റും? എ ടി കോവൂരിനും എം സി ജോസഫിനും ഇടമറുകിനുമൊക്കെ യുക്തിവാദം എഴുതാനും പ്രസംഗിക്കാനും കഴിയും. പക്ഷെ മരണത്തിനപ്പുറം എന്താന്ന് പറയാൻ പറ്റുമോ? ഞാൻ അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, കുറേയൊക്കെ, ഒത്തിരിയല്ല. പക്ഷെ അക്കാലങ്ങളിൽ ഒന്നിൽ മുടി വെട്ടാനായിട്ടൊരു കടയിലിരിക്കുമ്പോൾ കലാകൗമുദിയുടെ ഒരു വാരിക അവിടെ കിടക്കുന്നു. വെറുതെ ഒന്ന് മറിച്ചു, ഒരാളുടെ മുടി വെട്ടി തീരുന്നവരെ ഇതെന്താന്ന്, വായനയോടൊരു ഇഷ്ടമുള്ളതുകൊണ്ട് മറിച്ചു. മറിച്ചപ്പോൾ എ ടി കോവൂരിൻ്റെ ചരമക്കുറിപ്പ് പണ്ടങ്ങാണ്ട് കണ്ടതാ. ഞാൻ ആ ഷോപ്പുകാരനോട് ചോദിച്ചത്, ഞാൻ ഇന്ന് വെട്ടിയെടുത്തോട്ടെ സാറേ, ഒരാഴ്ച ഇവിടെ ഒന്ന് കിടക്കട്ടെ, പിന്നെ എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ വന്നപ്പോൾ കിട്ടിയില്ല. എന്താ എഴുതിയിരിക്കുന്ന അറിയാമോ? ഞാനൊരു ദൈവഭക്തൻ്റെ മകനായിരുന്നതുകൊണ്ട് മരണസമയത്ത് അബോധാവസ്ഥയിൽ ദൈവമേ എന്ന് വിളിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വിളിച്ചാലും നിങ്ങൾ വിശ്വസിക്കരുത്, അതെൻ്റെ ഉപബോധ മനസ്സിൽ കിടക്കുന്നതാണ്. കണ്ടോ, പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഞാൻ മരിക്കാൻ നേരത്ത് വിളിക്കും, നിങ്ങൾ എന്നാലും വിളിക്കരുതെന്ന്. അപ്പോൾ ഒരു ദിവസം ദൈവമേ എന്ന് വിളിക്കാതെ ആരും ഇവിടുന്ന് പോകത്തില്ല. ഒന്നുകൂടെ പറയാം, ഈ മണ്ണിൽ വന്നിട്ട് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും രഹസ്യത്തിലെങ്കിലും എൻ്റെ ദൈവമേ പടച്ചോനെ എന്ന് വിളിക്കാതെ ആരും പോയിട്ടില്ല, പോകത്തുമില്ല. അത് സത്യമാണ്. മരിച്ചിട്ട് തിരിച്ചു വന്ന് സംസാരിച്ച് ആരെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇതാ ഒരുവൻ വന്നിരിക്കുന്നു, യേശു. ഞാൻ മരിച്ചവരായിരുന്നു, വീണ്ടും ജീവിച്ചിരിക്കുന്നു, മരണത്തിൻ്റെ ഈ പാതാളത്തിൻ്റെ ഈ താക്കോൽ എൻ്റെ കൈവശം. ഓഹ്, എന്തൊരു പ്രത്യാശ. അപ്പം നമ്മുടെ പ്രത്യാശയുടെ ഉറപ്പിനെ കുറിച്ചല്ലേ പറഞ്ഞു വരുന്നത്? 5-ാമത്തെ കുറിപ്പോടെ തരാം. യേശു തരുന്ന ഒരു ഉറപ്പുണ്ട്, അതോടെ ഒന്ന് വായിക്കണ്ടേ? അപ്പം ആ ഭാഗം ക്ലിയർ ആവും. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം, അല്ല സോറി, 11-ാം അധ്യായം 25 വായിക്കുന്നു, കേട്ടാലും. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇതു നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശത്തിൻ്റെ ഒടുവിലേക്ക് നമ്മൾ വരികയാണ്. ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിപ്പിച്ചോട്ടെ. എൻ്റെ പ്രസംഗത്തെക്കാളൊക്കെ 100 ശക്തി ആ വാക്യത്തിനുണ്ട്. ഒന്നുകൂടെ വായിക്കുന്നു, കേട്ടാലും. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വാക്യത്തെ നിഷേധിക്കാമെങ്കിൽ നിഷേധിക്കണം. ഇത് ഇലക്ഷൻ കാലമാണ്,
വാഗ്ദാന പെരുമഴയാണ് ഇപ്പം പെയ്തുകൊണ്ടിരിക്കുന്നത്. വാഗ്ദാന പെരുമഴ അതാ വോട്ടെണ്ണൽ കഴിയുമ്പം നമ്മളും മറക്കും, എല്ലാവരും മറക്കും. അത് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുക. യേശു പറഞ്ഞ ഒരു വാക്കും അവൻ ലംഘിച്ചിട്ടില്ല. യേശു ഒരു പൊളിവാക്ക് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഉറക്കെ പറയുകയാണ്, വിശ്വസിക്കാവുന്ന വാക്കുകൾ മാത്രമേ അവൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇതിന് മുകളിൽ ആര് പറയും? ഇതിന് മുകളിൽ എന്തു വേണം? നിങ്ങൾക്ക് രോഗസൗഖ്യം കിട്ടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങളുടെ കടഭാരം മാറാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങളുടെ പ്രതിസന്ധികൾ തീരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും. പക്ഷേ ഈ രോഗം മാറി, ഈ പ്രതിസന്ധി മാറി, ഈ പ്രയാസം മാറി, നമ്മളിവിടെ 150 കൊല്ലം ജീവിക്കില്ലല്ലോ, 200 കൊല്ലം ജീവിക്കില്ലല്ലോ, 300, 400, 500, 600, 1000 ഇരിക്കുമോ? ഇല്ല. അപ്പൊ പിന്നെ ഈ കാര്യമല്ലേ പ്രധാനം? ആണോ? അപ്പൊ ഇതാണ് നിങ്ങളോട് പറയാൻ കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന മെസ്സേജ്. സുവിശേഷം കേവലം റെപ്പയറിംഗ് മാത്രമല്ല, റിസറക്ഷൻ ആണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം, സുവിശേഷം കേവലം റെപ്പയറിംഗ് അല്ല, റിസറക്ഷൻ ആണ്. Gospel is not only a repairing. ഉയർത്തെഴുന്നേൽപ്പാണ് ഞങ്ങൾ പ്രോമിസ് ചെയ്യുന്നത്. ഉയർത്തെഴുന്നേൽപ്പ്. എത്ര മനോഹരമാണ് ഭജനം, എത്ര മനോഹരമാണ് സുവിശേഷം, എത്ര ആധികാരികമാണ് യേശുവിൻ്റെ വാക്കുകൾ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നെന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കില്ല. ഇത് നീ വിശ്വസിക്കുന്നു. എന്തൊരു പ്രയോഗങ്ങളാണ് ഇതൊക്കെ. പാവപ്പെട്ടവൻ്റെ അക്കൗണ്ടിലേക്ക് 1000 രൂപ വെച്ച് തരാം, 10,000 രൂപ വെച്ച് തരാം. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, കിട്ടിയിരുന്നേ നല്ലതായിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു വാക്ക് പറയാൻ ആരെങ്കിലും ഉണ്ടോ? മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നെന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കില്ല. അപ്പോൾ ഒരു നാളും മരണമില്ലാത്ത നിത്യമായ ഒരു പ്രത്യാശയാണ് സുവിശേഷം നിങ്ങൾക്ക് നൽകുന്നത്. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്, അതിൻ്റെ എവിഡൻസ് എന്ന് പറയുന്നത്, ക്രിസ്തുവിൻ്റെ ജനനം, മരണം, ഉയർപ്പ്. ഇതുവരെ ചിന്തിച്ച ചിന്തകൾ, ധ്യാനങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നന്നായി പതിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നും കൂടെ പറയാം. യേശു കർത്താവിൻ്റെ മരണം നല്ല മരണമായിരുന്നോ? നമ്മുടെ കൺസെപ്റ്റ് വെച്ച് വീട്ടിൽ കിടന്നല്ല മരിച്ചത്. എന്തിനേറെ? വായുവിൽ അല്ലേ, ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ കിടന്ന് അർത്ഥനഗ്നനായിട്ട് ഇടത്തും വലത്തും ആങ്ങളെയും പെങ്ങളുമല്ല, ചേട്ടനും അനിയനുമല്ല, ദുഷ്പ്രവർത്തിക്കാർ. ഒരു നല്ല വാക്ക് പറയാൻ ആരുമില്ലാതെ, ഒരാശ്വാസത്തിൻ്റെ വാക്ക് ഒരിടത്തൊന്നും കിട്ടാതെ, ഒരു തുള്ളി വെള്ളത്തിന് കെഞ്ചിക്കൊണ്ടല്ലേ യേശു മരിച്ചത് അല്ലേ?
നമുക്കൊക്കെയാണെങ്കിലോ എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്തു തരാൻ ആളുണ്ട്. അപ്പം കർത്താവിന് നമ്മുടെ സങ്കല്പപ്രകാരം ഒരു നല്ല മരണമല്ലായിരുന്നു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? എനിക്ക് ഒത്തിരി ആൾക്കാരെ അറിയാം, മാരകമായ രോഗത്തിൻ്റെ വേദനയാൽ പുളയുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരെ എനിക്കറിയാം, ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ട്. ഇല്ല, നിങ്ങൾ മരിക്കയില്ല, നിങ്ങൾ ജീവനോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും, ദൈവം നിങ്ങൾക്ക് സൗഖ്യം തരും. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് സത്യം പറയുകയാണ്, ഏതെങ്കിലും ഒരു രോഗത്തിലൂടെ, ഏതെങ്കിലും ഒരു പ്രയാസത്തിലൂടെ എന്നെങ്കിലും ഒരു ദിവസം നമ്മളിവിടെ പോയിട്ട് പോകുമെന്നുള്ള കാര്യം നമുക്കറിയാലോ. ഇനി നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിലോട്ട് വന്ന് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ നോക്കാം. ആ വാക്യം ഏതായിരുന്നു? നിങ്ങൾ ദുഃഖം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ദുഃഖം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവ് സമ്പാദിക്കണം. ആ അറിവെന്ന് പറയുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമായ അറിവാണ്. ശ്രദ്ധിക്കൂ, പ്രത്യേകം ശ്രദ്ധിക്കൂ. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ. ക്രിസ്തുവിൻ്റെ ജനനം നമ്മൾ വിശ്വസിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞു, ചരിത്രത്തിലെ സംഭവമാണ് ക്രിസ്തുവിൻ്റെ മരണം. ചരിത്ര സംഭവമാണ് ക്രിസ്തുവിൻ്റെ ഉയർപ്പ്. ചരിത്ര സംഭവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ചരിത്ര സംഭവമാണോ പാസ്റ്ററെ? നിങ്ങൾ എൻ്റെ കൂടെ ഒരു 2-3 മിനിറ്റ് കൂടെ വരാവോ? ഞാനൊന്ന് കാണിക്കട്ടെ. 1 കൊരിന്ത്യർ 15 ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അതിങ്ങനെയാണ്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇതിനപ്പുറം ഇപ്പുറം ഒരു പ്രസംഗവും ഞങ്ങൾക്കില്ല. ആരെക്കുറിച്ച് പ്രസംഗിച്ചാലും ആര് പ്രസംഗിച്ചാലും എല്ലാം ഇതിനകത്ത് നിൽക്കും. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇനിയുള്ളത് കേൾക്കണേ. കേഫാവിനും പത്രോസ് പിന്നെ പന്തിരുവർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചതു തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നല്ലോ. ഇനി കേട്ടോണം. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അടുത്ത വാചകം പ്രത്യേകം ശ്രദ്ധിക്കണം. അവരിൽ മിക്കവരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു. അതായത് കൊരിന്ത്യ ലേഖനം എഴുതുമ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ണുകൊണ്ട് കണ്ട ആ 512 പേര് ജീവിച്ചിരിപ്പുണ്ട്. ഇതിൽ കൂടുതൽ എന്തോ വേണം? ഇനി തീർന്നില്ല, ജീവിച്ചിരിപ്പുണ്ട്. അനന്തരം അവൻ യാക്കോബിന്, അതൊരു സ്പെഷ്യൽ പ്രത്യക്ഷതയാ. പിന്നെ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും വീണ്ടും. അടുത്തത് കേട്ടോണോ. എല്ലാവർക്കും ഒടുവിൽ അകാലപ്രജ പോലെയുള്ള എനിക്ക് പ്രത്യക്ഷനായി. പൗലോസ് തന്നെ തന്നെ താഴ്ത്തുക. പൗലോസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ക്രിസ്തു മാർഗ വിരോധി, സുവിശേഷ വിരോധി. സുവിശേഷം വിശ്വസിച്ചവരെയും പ്രസംഗിച്ചവരെയും ക്രൂരമായിട്ട് ഉപദ്രവിച്ച ഒരു മനുഷ്യനാ. ആ മനുഷ്യൻ പറയുക, എല്ലാം കഴിഞ്ഞ് എനിക്കും പ്രത്യക്ഷപ്പെട്ടു. എപ്പോഴാ? ദമസ്കോസിൻ്റെ പടിവാതിക്കെ വെച്ച്. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത്? സഭയെ ഉപദ്രവിച്ചപ്പോ ചോദിക്കുക. പൗലോസ് ചോദിച്ചു, നീ ആരാ കർത്താവേ? അന്ന് അവൻ യേശുവിനെ കണ്ടു. അല്ലേ ലുയ്യ. അത് കഴിഞ്ഞ് തൻ്റെ ലേഖനത്തിൽ എഴുതുക,
ഞാൻ എൻ്റെ സമുദായത്തിൽ എങ്ങനെ ജീവിച്ചാന്ന് നിങ്ങൾക്ക് അറിയരുതോ? ഞാനൊരു ചുമ്മാ നടന്ന ആളൊന്നുമല്ല, ഞാൻ എട്ടാം നാളി പരിച്ഛേദനേറ്റവൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, പരീശൻ, അനിന്യൻ, തറവാടി, ഒറിജിനൽ യഹൂദൻ. ഒത്തിരി കാര്യങ്ങൾ എനിക്കുണ്ട്. എന്നാൽ എൻ്റെ കർത്താവായി ക്രിസ്തു യേശുവിനെ കണ്ടപ്പോൾ അതെല്ലാം ഞാൻ വേറെ ചവറന്നെണ്ണി. എൻ്റെ തറവാടിത്തവും എൻ്റെ കുടുംബ മഹിമയും എൻ്റെ കളറും എൻ്റെ മതവും എൻ്റെ 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 എല്ലാം 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 ഞാൻ ചവറ്റുകോട്ടയിലേക്ക് എറിഞ്ഞു. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ പോള് കണ്ടു. കണ്ടപ്പോൾ വലുതെന്ന് തോന്നിയതെല്ലാം ചെറുതായി. അങ്ങനെയൊരു ബോധ്യത്തിലേക്ക് ഇന്ന് രാത്രി വരണം. ഇതൊക്കെ വേറെ ചവറ്. ഇവിടുത്തെ ധനവും ഇവിടുത്തെ മാനം നിന്നെ ബഹുമാനിച്ചാലും ബഹുമാനിച്ചില്ലെങ്കിലും എന്നാ ഉള്ളത്? നിന്നെ ആരെങ്കിലും അവഗണിച്ചെങ്കിൽ എന്തിനു വിഷമിക്കണം? ഇവിടുത്തെ മാനവും ഇവിടുത്തെ അപമാനവും ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ ഉയർച്ച ഇവിടുത്തെ താഴ്ച ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം ചുരുങ്ങിയ കാലം കൊണ്ട് തീരും സഹോദരന്മാരെ. നമ്മൾ ഇവിടെ നിൽക്കാനൊന്നും പോണില്ല. ഇത് നിങ്ങളോട് പറയാനാണ് ഈ കോവിഡ് കാലം വന്നത്. ഞാൻ ഒരു സുവിശേഷകൻ. ഞങ്ങളെ കേൾക്കുന്ന ലോകമെങ്ങുമുള്ള ക്രിസ്തുഭക്തരോട് പറയുന്നു, ക്രിസ്തീയ വിശ്വാസം ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടിയല്ല. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിൽ എല്ലാം നൽകിത്തരാൻ കർത്താവ് മതിയായവനും ആണ്. എന്നാൽ ആത്യന്തികമായി നമ്മുടെ വിശ്വാസവും അതിൻ്റെ അടിത്തറയും ക്രിസ്തുവും തൻ്റെ പുനരുത്ഥാനവും അത്രേ. ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എന്തായിരുന്നു വിഷയം? നിദ്ര കൊള്ളുന്നവരെ കുറിച്ചുള്ള അറിവ് ഉണ്ടെങ്കിലേ ദുഃഖം കുറയുള്ളൂ. അപ്പൊ ആ അറിവ് എന്തുവാ? പ്രാർത്ഥിക്കാൻ പോവുക. അതിന് മുമ്പ് ഒന്ന് പറയാം, നമ്മളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇവിടുന്ന് പോകണം. പോയാൽ എങ്ങോട്ടാണ്? പൗലോസ് പറയുന്നു, യേശുവിൻ്റെ അടുക്കലേക്കാണ്. വിട്ടു പിരിഞ്ഞ ക്രിസ്തുവിനോടുകൂടെ സംശയിക്കണ്ട. ആബ്സെന്റ് ഫ്രം ബോഡി ആൻഡ് പ്രസന്റ് വിത്ത് ക്രൈസ്റ്റ്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 20 മുതൽ വായിക്കുമ്പോഴും 2 കൊരിന്ത്യർ 5:1 വായിക്കുമ്പോഴും ഈ കാര്യം വളരെ ക്ലിയറാണ്. അതിനുശേഷമോ? അതിനുശേഷം യേശു മടങ്ങി വരുമ്പോൾ നമുക്ക് പുനരുദ്ധാന ശരീരം ലഭിക്കും. അതെങ്ങനെയാണ്? ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ, ക്യാൻസറുള്ള, ഷുഗറുള്ള, പ്രഷറുള്ള, കൊളസ്ട്രോളുള്ള ഈ ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാം. തിരുവഴയൊരു പാട്ടുണ്ട്, മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്, ആ വീട്ടിൽ എന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടും. പഴയ പാട്ടറിയാവുന്ന ഒത്തിരി പേരാ. ഞങ്ങളുടെ ശ്രോതാക്കളിൽ ഭൂരിഭാഗം പേരും ഇച്ചിരി പ്രായമുള്ളവരൊക്കെയാ. അതുകൊണ്ട് എന്നോട് പല അമ്മമാർ പറഞ്ഞു, പഴയ പാട്ടൊക്കെ നിങ്ങൾ പാടണം, പഴയ പാട്ട് പാടുന്നത് അവർക്ക് വലിയ ഇഷ്ടമാണ്. പുതിയ പാട്ടുകളും ഇഷ്ടമാണ് ഞങ്ങൾക്ക്, പക്ഷെ പഴയ പാട്ടുകളോട് ഒത്തിരി ഇഷ്ടമാണ്. നമുക്കൊന്ന് ഒരുമിച്ച് പാടാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്.
ഭവനങ്ങളിൽ ഇരുന്ന് വിവിധ സ്ഥലങ്ങളിൽ സാഹചര്യങ്ങളിൽ ഇരുന്ന് തിരുവചനം ശ്രദ്ധിച്ച ജനത്തിന് വേണ്ടി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അടിയൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രത്യാശയുടെ ഉറപ്പ് ഞങ്ങളുടെ കർത്താവാണ്. കർത്താവിൻ്റെ മരണമാണ്, കർത്താവിൻ്റെ ഉയർപ്പാണ്, കർത്താവിൻ്റെ മടങ്ങിവരവാണ്, അവിടുത്തെ വാഗ്ദത്തങ്ങളാണ്. അതിൽ മുറുകെ പിടിച്ച് ഈ യാത്ര ഓടി തീർക്കാൻ കൃപ തരണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ